Hi friends, I am Deepu Ponnappan. Welcome to my channel. Now, we are going to talk about this time. In June, July, we are going Venda Krishi and Rana. Number Maracal Takam Cardiboli at Christian Betum, Apende, Anacombana, either Lan, number with Tinet Vichiana. Upon Amal in the Yanacomben Venda, a Langal Venda, Christi the Engananum, Adipoliator, Namukvalia, Kaigal and Dakan Engananum, Namukunoka. Up a video Yaragunum, England, the channel, subscribe at Langalum, subscribe in him, as well in a video stepperna, either the Walla Christi like Stepperna, Kotakun, Sherry and Markanda. As well in Namalda, either the Walla Vitil and Guiding Cocata, number ponnappan-in and all website on the Gather. നിങ്ങൾക്ക് വളവും വിത്തുകളും അതുപോലെ ഇൻഡോർ പ്ലാന്റ്സ് അതുപോലെ സാധനങ്ങൾ എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ആവശ്യമുള്ളവർ അതും കൂടി ഒന്ന് കേറിയേക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഓക്കേ അപ്പോൾ നമ്മൾ ഏത് കൃഷി ചെയ്താലും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിന്റെ വിത്ത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നല്ല വിത്താണെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ കൃഷി നല്ല വിളവ് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആനക്കൊമ്പന്റെ വിത്ത് എടുത്തു വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് പാകാൻ പോകുന്നത് ശരിക്കും പലരും കൃഷി തുടങ്ങിയതിന് ശേഷം അത് നിർത്തി കളയാറുണ്ട് കാരണം പുതുതായിട്ട് ഒത്തിരി പേര് നമ്മുടെ ഈ കോവിഡിന്റെ സമയത്തൊക്കെ ഒത്തിരി പേര് കൃഷി ചെയ്യാനായിട്ട് മുന്നോട്ട് വന്നു പക്ഷേ അത് ശരിയാകുന്നില്ല എന്നുള്ള രീതിയിൽ അത് നിർത്തി കളഞ്ഞു നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെതായ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ചെറിയൊരു എഫർട്ട് എടുത്താൽ നമുക്ക് വലിയൊരു ഫലം നമുക്ക് കിട്ടും അപ്പോൾ എങ്ങനെയാണ് വെണ്ട കൃഷി നമുക്ക് അടിപൊളിയാക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിത്ത് റെഡിയാക്കാം കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു നല്ല വിത്ത് തന്നെ സെലക്ട് ചെയ്യണം ഇത് വിത്ത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിത് കുറച്ച് നേരം വെള്ളത്തിലിടാം സാധാരണഗതിയിൽ നമുക്ക് നല്ല പെട്ടെന്ന് വളരാനും നല്ല അരുകുതോടുകൂടി വളരാനും ഒക്കെ ആയിട്ട് സ്യൂഡോമോണസ് ലൈനിയിൽ നമ്മൾ ഇടാറുണ്ട് ഇത് സ്യൂഡോമോണസ് ആണ് അപ്പോൾ ഈ സ്യൂഡോമോണസ് ലൈനിയിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല അങ്കുരണശേഷി അതായത് പെട്ടെന്ന് സാധാരണ മുളയ്ക്കുന്നതിനേക്കാൾ പെട്ടെന്ന് മുളയ്ക്കാനും അതുപോലെ തന്നെ നല്ല ആരോഗ്യത്തോടുകൂടി മുളയ്ക്കാനായിട്ട് സ്യൂഡോമോണസ് നല്ലതാണ് അപ്പോൾ ഇനി സ്യൂഡോമോണസ് ഇല്ലയെന്ന് വെച്ചിട്ട് ആരും കൃഷി ചെയ്യാതിരിക്കേണ്ട നമ്മുടെ കയ്യിലുള്ള കഞ്ഞിവെള്ളം അതുപോലെ തന്നെ ഏറ്റവും നല്ലതാണ് ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ സാധാ വെള്ളത്തിൽ തന്നെ ഇട്ടാൽ മതി എന്നാലും കഞ്ഞിവെള്ളമെങ്കിലും കഞ്ഞിവെള്ളത്തിലെങ്കിലും ഇന്ന് മുക്കി വെക്കാനായിട്ട് നോക്കണം അപ്പോൾ നമുക്കിത് ഇപ്പോൾ തൽക്കാലം സ്യൂഡോമോണസ് ഉള്ളതുകൊണ്ട് നമുക്കിത് സ്യൂഡോമോണസിൽ വളർത്താം ഈ സ്യൂഡോമോണസ് ഇടുന്നത് കൊണ്ട് വെറുതെ വളരുകയെന്ന് മാത്രമല്ല കാരണം നല്ല അങ്കുരണശേഷി ഉണ്ടാകുകയും രോഗപ്രതിരോധ ശേഷി ഉണ്ടാകുകയും ഇത് നമ്മുടെ ചെടിക്ക് ഒഴിച്ചു കൊടുക്കുന്നതോടെ വാട്ടരോഗമുള്ള അതുപോലുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കുകയും ചെയ്യും അപ്പോൾ ഇത് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ ഞാൻ പ്രത്യേകം വീഡിയോ ചെയ്യാം ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ഇത് നമുക്ക് സ്യൂഡോമോണസ് ലൈനിയിൽ ഒരു 4 മണിക്കൂറെങ്കിലും മുക്കി വെക്കാം അതിനുശേഷം നമുക്ക് പാകാം അപ്പോൾ ഇതെങ്ങനെ സ്യൂഡോമോണസ് ലൈനിയിൽ റെഡിയാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ഈ സ്യൂഡോമോണസ് ലൈനി ഒരു 20 ഗ്രാം 1 ലിറ്റർ വെള്ളം എന്നുള്ളതാണ് ഇതിൻ്റെ കണക്ക് അപ്പോൾ നമുക്കിത് പൊട്ടിച്ചതിന് ശേഷം നമുക്കിപ്പോൾ ചെടിയിൽ അതായത് വിത്തിന് വേണ്ടി മാത്രം എടുക്കുന്നതുകൊണ്ട് ഒരു ചെറിയ കുറച്ചെടുത്താൽ മതിയാവും അതെടുത്തതിന് ശേഷം നമുക്ക് വെള്ളത്തിൽ മുക്കി വെക്കാം അപ്പോൾ ഇതിനകത്ത് ഈ പാക്കറ്റിനകത്താണ് വേറൊരു പാക്കറ്റ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് വളരെ സേഫായിട്ടാണ് എത്തിക്കുന്നത് അതുപോലെ തന്നെ സ്യൂഡോമോണസ് ലൈനി നമ്മൾ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിന് കാലയളവുണ്ട് അപ്പോൾ 6 മാസം എന്നുള്ളൊരു കാലയളവുണ്ട് അതിന് മുമ്പ് തന്നെ ഉപയോഗിച്ച് തീർക്കാൻ നോക്കണം നമ്മൾ വാങ്ങിക്കുമ്പോഴാണെങ്കിലും ഇതിൻ്റെ സ്യൂഡോമോണസ് ലൈനിയുടെ ആ ഒരു എക്സ്പയറി ഡേറ്റ് നോക്കി തന്നെ വാങ്ങിക്കണം അപ്പോൾ നമ്മൾ നമ്മുടെ ഈ സ്യൂഡോമോണസ് ഒന്ന് നമുക്ക് കുറച്ചെടുത്ത് നമുക്ക് വെള്ളത്തിൽ ലയിപ്പിക്കാം പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ വിത്താണ് അപ്പോൾ നമ്മുടെ സ്വന്തം വെണ്ട വിത്താണ് കേട്ടോ ഇത് ആനക്കൊമ്പൻ വെണ്ടയുടെ വിത്ത് ഇതിൻ്റെ വിത്ത് നമ്മുടെ നമുക്ക് താല്പര്യമുള്ളവർക്ക് വെബ്സൈറ്റിലൊന്ന് കയറിക്കോ ponnappan.in എന്നുള്ള വെബ്സൈറ്റിൽ കയറിയാൽ മതി അപ്പോൾ ഈ ഒരെണ്ണത്തിൽ തന്നെ ഒത്തിരി വിത്തുണ്ടാകും നമുക്ക് ആവശ്യത്തിലധികം വിത്ത് കിട്ടും കേട്ടോ ഇതിനകത്തെല്ലാം വിത്താണ് അപ്പോൾ നമുക്ക് എത്ര എണ്ണമാണോ ആവശ്യമുള്ളത് അതിനേക്കാൾ ഒരു 3-4 എണ്ണം കൂടെ നമ്മൾ വിത്ത് സ്യൂഡോമോണസ് ലൈനിൽ ഇടുക കാരണം എല്ലാം ചിലപ്പോൾ കിളുക്കണമെന്നില്ല എന്നാലും 100% ഇത് കിളുക്കാൻ ചാൻസ് ഉണ്ട് 4 മണിക്കൂറെങ്കിലും ഇത് വെള്ളത്തിൽ മുക്കി വെക്കുക ഇതൊരു ജൈവ ബാക്ടീരിയയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് പ്രവർത്തിക്കുകയും നല്ല രീതിയിൽ വളർന്നു വരികയും ചെയ്യും അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് ഒരു 3-4 വെണ്ട ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിലധികം വെണ്ടയ്ക്ക നമുക്ക് കിട്ടും ഇപ്പോൾ തന്നെ എൻ്റെ നോക്കി 1, 2, 3, 4, 5, 6 6 എണ്ണം ഉണ്ട് പക്ഷേ ഇതിനകത്ത് എന്തുമാത്രം കായണ്ടെന്ന് നോക്കി ഇത് ഞാൻ മിക്കതും വിത്തിന് വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ വിത്ത് റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് വേണ്ടതെന്ന് പറയുന്നത് മണ്ണൊരുക്കലാണ് അപ്പോൾ ഇതൊരു 3-4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഇത് റെഡിയാകും അന്നേരത്തേക്ക് നമുക്ക് മണ്ണൊരുക്കി മണ്ണൊന്ന് സെറ്റാക്കാം അപ്പോൾ മണ്ണ് വിത്തിനെ പോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒന്നാണ് മണ്ണൊരുക്കുക എന്നുള്ളത് അത് ഞാനിപ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ ഈ ചട്ടിയിലാണ് ഞാൻ ഇപ്പോൾ വെണ്ട പാകാൻ പോകുന്നത് പക്ഷേ ഈ ചട്ടിയിൽ ഞാനിതിന് മുമ്പ് തക്കാളി നട്ട ചട്ടിയായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിനകത്ത് മണ്ണുണ്ട് കണ്ടോ
ഈ മണ്ണിൽ ഡയറക്റ്റ് നമ്മൾ ഒരിക്കലും നടാൻ പാടില്ല ഇത് നമ്മൾ ഒരു പ്രോസസ്സിംഗ് കഴിഞ്ഞിട്ട് വേണം ഈ മണ്ണ് നടാനായിട്ട് എല്ലാവരുടെയും പരിപാടി എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ചട്ടി ഉണ്ടെങ്കിൽ അതിനകത്തുനിന്ന് മാറ്റിക്കളയുക എന്നിട്ട് ഒരു കുഴി കുഴിച്ച് അതിനകത്ത് വെക്കുക അങ്ങനെ ചെയ്യരുത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കൃഷി ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇത് നമുക്ക് ഒന്ന് മണ്ണൊന്ന് ഒരുക്കാം കാരണം മണ്ണൊരുക്കുന്നത് ഈ ചെടിയുടെ അല്ലെങ്കിൽ ഈ പച്ചക്കറി കൃഷിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ നമുക്കിതൊന്ന് മണ്ണൊരുക്കാം അപ്പോൾ ഇത് നമ്മുടെ വളങ്ങളും വളക്കുറവുള്ള എല്ലാം വളവുള്ള മണ്ണാണ് അപ്പോൾ ഇത് നമുക്കൊന്ന് ഈ ചട്ടിയിൽ നിന്ന് മാറ്റി അപ്പോൾ ഇതുപോലെ സ്ഥലത്തേക്ക് നമ്മൾ നമ്മുടെ ഈ മണ്ണ് മുഴുവനായിട്ട് മാറ്റുക നോക്കിയാൽ അടിയിലെല്ലാം കട്ടിയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു 5-8 മാസം ഒരു കൃഷി ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്തുള്ള മണ്ണും എല്ലാം അതുപോലെ തന്നെ അതിന് വ്യത്യാസം ഉണ്ടാകും അപ്പോൾ നമ്മളിതൊന്ന് ട്രീറ്റ് ചെയ്തെടുക്കണം നോക്കിയാൽ ഈ മണ്ണെല്ലാം കംപ്ലൈൻ്റ് ആയില്ലേ അകത്തുള്ള മണ്ണുകളെല്ലാം തറഞ്ഞൊരുമാതിരി ഇരിക്കുകയാണ് അപ്പോൾ അത് നമ്മൾ എടുത്ത് മാറ്റുക അപ്പോൾ നമ്മുടെ മണ്ണ് നമ്മൾ റെഡിയാക്കി മണ്ണ് എല്ലാം കൂടെ ഇതുപോലെ വിരിച്ചെടുത്തു അപ്പോൾ ഇനി ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ കുറേ സൂക്ഷ്മ ജീവികളും കുറേ കാര്യങ്ങളെല്ലാം കാണും അതിനെല്ലാം ഒഴിവാക്കാനായിട്ട് നമുക്കുള്ള നമ്മുടെ ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് നമ്മുടെ കുമ്മായമാണ് കേട്ടോ ഇതാണ് കുമ്മായം ഈ കുമ്മായം നമ്മൾ ഒരു 50 ഗ്രാം മുതൽ 100 ഗ്രാം വരെ ഒരു ചെടിച്ചട്ടിക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ എടുത്തു കൊടുക്കണം ഗ്രോ ബാഗ് ആണെങ്കിലും ചെടിച്ചട്ടിയാണെങ്കിലും നമ്മളിതെടുത്ത് ഒന്ന് കംപ്ലീറ്റായിട്ട് ഈ ചെടി ഈ മണ്ണിൽ എല്ലാ സ്ഥലത്തും എത്തത്തക്ക രീതിയിലൊന്ന് ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 15 ദിവസം ഇതൊന്ന് റെഡിയാക്കി വെക്കുക ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരല്പം വെള്ളവും കൂടെ തളിക്കണം കാരണം കുമ്മായം നന്നായിട്ട് അത് ശരിയാകാനായിട്ട് മണ്ണുമായിട്ട് റെഡിയാകാൻ വെള്ളം കൂടെ തളിച്ച് വേണം അത് വെക്കാനായിട്ട് 5 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് ഏകദേശമൊക്കെ റെഡിയാകും അന്നേരത്തേക്ക് ബാക്കി വളങ്ങളുടെ കൂടെ ചേർത്ത് നമുക്ക് ചെടിച്ചട്ടിയിലേക്ക് നിറയ്ക്കാം അപ്പോൾ നമ്മളുടെ മണ്ണ് റെഡിയായി നമ്മൾ കുമ്മായം കൂട്ടി 15 ദിവസം കഴിഞ്ഞ മണ്ണാണ് ഇത് ഞാനിതിന് മുമ്പ് നേരത്തെ റെഡിയാക്കി വെച്ചിരുന്നതാണ് അപ്പോൾ ഇതാണ് നമുക്ക് ചെടിച്ചട്ടിയിലേക്ക് നിറയ്ക്കാനുള്ളത് അപ്പോൾ അതിന് മുമ്പായിട്ട് വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ കറിവേപ്പിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു കറിവേപ്പ് നന്നായിട്ട് വളരാനായിട്ടുള്ള ഒരു വീഡിയോ മുട്ടത്തോടിൻ്റെ ഒരു പ്രയോഗമാണ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കയറി കണ്ടേക്കുക അപ്പോൾ നമുക്ക് ഇത് ഈ മണ്ണ് ചെടിച്ചട്ടിയിലേക്ക് നിറയ്ക്കാം അപ്പോൾ നമുക്ക് അതിനകത്ത് വളം ചേർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കൊടുക്കുന്ന വളത്തിനെയാണ് നമ്മൾ അടിവളം എന്ന് പറയുന്നത് അപ്പോൾ ഈ അടിവളം കറക്റ്റായിട്ട് കൊടുത്താൽ തന്നെ നമ്മുടെ വേര് നന്നായിട്ട് മണ്ണിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നന്നായിട്ട് വളം കിട്ടുകയും അത് നന്നായിട്ട് നല്ല പുഷ്ടിയോടുകൂടി വളരാനൊക്കെ സഹായിക്കുന്നത് ഈ അടിവളം ചേർക്കുന്നതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ഈ മണ്ണിനകത്ത് ചേർക്കുന്നതെന്ന് പറയുന്നത് ഞാൻ ചാണകപ്പൊടിയുണ്ട് അതുപോലെ വെർമി കമ്പോസ്റ്റ് പിന്നെ ഒരു കൂട്ടുവളമാണ് ചേർക്കുന്നത് ഇത് ചാണകപ്പൊടിയാണ് കേട്ടോ ഇത് നല്ല ഫൈൻ പൗഡറാണ് ഈ ചാണകപ്പൊടി ഇങ്ങനെ ചേർക്കുന്നതിൻ്റെ ഒരു പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട കെട്ടി കിടക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചില സമയത്ത് ഇതിനകത്ത് ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകുന്നത് ചാണകപ്പൊടിയിൽ നിന്നുണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ ഭസ്മം പോലെ ഇത് നന്നായിട്ട് പൊടിഞ്ഞ ചാണകപ്പൊടിയാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല ഇത് മണ്ണുമായിട്ട് നന്നായിട്ട് ചേർന്നോളും അപ്പോൾ ഇത് ഏകദേശം ഒരു 1/2 കിലോയോളം നമ്മളൊരു ചെടിച്ചട്ടിക്ക് 1/2 കിലോയോളം നമ്മളിത് ഇട്ട് കൊടുക്കണം ഇത് 1 കിലോയുടെ പാക്കറ്റാണ് കേട്ടോ ഇത് ആവശ്യമുള്ളതൊക്കെ നമ്മുടെ വെബ്സൈറ്റിലുണ്ട് കയറി നോക്കിയാൽ മതി ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇതുപോലുള്ള ഗാർഡൻ ടൂൾസ് ഉണ്ട് അപ്പോൾ ഈ ടൂൾസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി പ്രയോജനമാണ് അപ്പോൾ അതുപോലെ തന്നെ ഇത് നമ്മുടെ വെർമി കമ്പോസ്റ്റ് ആണ് ഇതും 1/2 കിലോയോളം ഞാൻ ചേർത്തിട്ടുണ്ട് പിന്നെ ഉള്ളത് ഇത് കൂട്ടുവളമാണ് ഈ കൂട്ടുവളത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എല്ലുപൊടിയുണ്ട് വേപ്പിൻ പിണ്ണാക്ക് അതുപോലെ തന്നെ മത്സ്യവളങ്ങൾ അതുപോലുള്ള എല്ലാം കൂടെ ചേർത്തിട്ടുള്ളൊരു കൂട്ടുവളമാണ് ഇത് ഞാനൊരു 2 പിടിയും കൂടെ ഇത് 3 പിടിയും കൂടെ ഞാനത് ചേർത്തു പിന്നെ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് മണ്ണ് നിറയ്ക്കാം അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇതിനകത്ത് ഈ പറഞ്ഞതുപോലെ കുമ്മ ചാണകപ്പൊടിയൊക്കെ ആയതുകൊണ്ട് തന്നെ കട്ട കെട്ടി ഒരു സാധനം പോലും നിൽക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ചെടികളെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സായി ഇനി നമുക്ക് ഇത് നമ്മുടെ ചെടിച്ചട്ടിയിലേക്ക് അല്ലെങ്കിൽ ഗ്രോ ബാഗിലേക്ക് നമുക്ക് നിറച്ചു കൊടുക്കാം അപ്പോൾ ചെടിച്ചട്ടിയിൽ ഹോളും കാര്യങ്ങളും എല്ലാം കറക്റ്റാണോ നോക്കുക ചെടിച്ചട്ടിയിലേക്ക് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം ഏകദേശം ഒരു 1/2 ഭാഗത്തിന് മുകളിൽ മതി കേട്ടോ കാരണം നിറയെ നിറയ്ക്കണമെന്നില്ല ഇപ്പോൾ ഈ ചട്ടിയൊക്കെ ആണെങ്കിൽ നോക്കിയാൽ ഇത് ചെടിച്ചട്ടിയുടെ പകുതിയോളമേ ഉള്ളൂ മണ്ണെന്ന് പറയുന്നത് ഇതെല്ലാം അങ്ങനെ തന്നെയാണ് അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് മാത്രം നിറച്ചാൽ മതി മണ്ണ് നമ്മുടെ ഈ പോട്ടിംഗ് മിക്സർ നമ്മൾ നിറച്ചു അപ്പോൾ ഇത് അടിവളം എന്ന് പറയുന്ന ഈ സംഭവമാണ് നമ്മളിതെല്ലാം റെഡിയാക്കി അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ മുളയ്ക്കാനായിട്ട് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ സ്യൂഡോമോണസ് ലൈനിൽ വെച്ചിരിക്കുന്ന വെണ്ട വിത്ത് നമുക്ക് ഡയറക്റ്റ് പാകി കൊടുക്കാം
വെണ്ട വിത്ത് 4 മണിക്കൂർ നമ്മൾ സ്യൂഡോമോണസ് ലൈനിൽ മുക്കി വെച്ച് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിനി പാകി കൊടുക്കാം അപ്പോൾ ഇവിടെ പാകുന്നതിന് മുൻപായിട്ട് ഒരു രണ്ടെണ്ണമെങ്കിലും പാകിയേക്കുക അപ്പോൾ അതിനകത്തുനിന്ന് കിളുത്ത് വരുന്ന ഇപ്പോൾ ചിലപ്പോൾ ഒന്നേ കിളുക്കത്തുള്ളൂ അല്ലെങ്കിൽ രണ്ടെണ്ണം കിളുക്കുകയാണെങ്കിലും ഒരെണ്ണം നിർത്തിക്കൊണ്ട് മറ്റേ നമുക്ക് മാറ്റി നടുകയോ അല്ലെങ്കിൽ പിഴുത് കളയുകയോ ചെയ്യാം അപ്പോൾ നമുക്കിത് കൂടുതൽ മണ്ണിലേക്ക് താഴ്ത്തണ്ട ചെറിയ രീതിയിൽ ഒരു താഴ്ത്തി അത് രണ്ടായിട്ട് തന്നെ നടുക എന്നിട്ട് നമ്മൾ വെള്ളവും കൂടി ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇത് കഴിഞ്ഞു ഒരു മൂന്നാല് ദിവസം മുതൽ ഇത് മുളവ് വന്ന് നല്ല രീതിയിലായി തുടങ്ങിക്കോളും അപ്പോൾ രണ്ടെണ്ണം മാത്രം ഇടുക ഞാനിപ്പോൾ ഇതെല്ലാം ഇതിനകത്ത് തന്നെ സൈഡിൽ കുഴിച്ചിടുകയാണ് എന്നിട്ട് പറിച്ച് അത് കിളത്ത് കഴിയുമ്പോൾ പറിച്ച് മാറ്റാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഗ്രോ ബാഗിൽ ഒന്ന് സോറി അല്ലെങ്കിൽ നമ്മൾ പോട്ടിംഗ് ട്രേയിലാണ് നടുന്നതെങ്കിൽ നമുക്ക് സുഖമായിട്ടത് മാറ്റി നടാനായിട്ട് പറ്റും അപ്പോൾ ഇതൊന്ന് നമുക്ക് വെള്ളമൊഴിച്ച് സെറ്റാക്കാം അപ്പോൾ നമുക്കിത് നന്നായിട്ട് നനച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ തൽക്കാലം നിർത്തുകയാണ് കാരണം ഇപ്പോൾ തന്നെ വീഡിയോ നല്ല ലെങ്ത് ആയിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങളുടെ സംശയങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഇതിന് കൊടുക്കുന്ന വളങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റു പരിചരണങ്ങളും ഇതിന് വരുന്ന കീടബാധ അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാ ചുരുളൊന്നും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാനതെല്ലാം വീഡിയോ ആക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം അതുവരെയും ബൈ